അനുഗ്രഹ ആയുർ കെയർ, ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം. അനുഗ്രഹ ആയുർ കെയറിന്റെ സേവനം ഇനി മുതൽ തുഴുപ്പാടത്തും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് 50% മുതൽ 70% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എൽഡേഴ്സ് വിങ്ങായ മജ്ലിസ് അൻസാറുല്ലാഹ് പാലക്കാട് തൃശൂർ ജില്ലയുടെ നേതൃസംഗമവും പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എൽഡേഴ്സ് വിങ്ങായ മജ്ലിസ് അൻസാറുല്ലാഹ് പാലക്കാട് തൃശൂർ ജില്ലാ നേതൃസംഗമവും പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. വെങ്ങാനെല്ലൂർ വെള്ളങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന പരിപാടി മജ്ലിസ് അൻസാറുല്ലാഹ് ദേശീയ ഉപാധ്യക്ഷൻ എം താജുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നാസിം എച്ച് ഹബീബുല്ലാഹ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഇർഷാദ് അഹമ്മദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജില്ലാ അമീർ എച്ച് സുലൈമാൻ കാവശ്ശേരി, ജില്ലാ ഇൻചാർജ് മൌലവി കെ ഖമറുദ്ദീൻ സാഹിബ്, ചേലക്കര ജമാഅത്ത് സദർ എം സുബൈർ അഹമ്മദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നേതൃത്വ പരിശീലന ക്ലാസുകൾക്ക് മൌലവി നൌഷാദ്, മൌലവി എം പി തൽഹ, മൌലവി അബ്ദുൾ റഹീം കൊടുങ്ങല്ലൂർ, മൌലവി സഹുദ് അഹമ്മദ്, മൌലവി ടി ഷഫീഖ് അഹമ്മദ്, മൌലവി ടി റഹീം അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. അവരെ പള്ളികളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയും ഇനിയായിട്ടുള്ള കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയും വീടുകളിലായാലും മുമ്പൊക്കെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തതാണ്. വീടുകളിൽ ഇതിന് സദസ്സുകളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലായാലും ഇല്ലാത്ത അവസരങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വീടുകളിൽ സംസാരിച്ചിരുന്നത് ഇനി കാര്യങ്ങളാണ്. ഹദീസുകളെ കുറിച്ച് സംസാരിക്കുക, ഏതെങ്കിലും പ്രസംഗത്തിൽ നല്ലൊരു വിഷയം കിട്ടിയാൽ ആ വിഷയം അവിടെ വീടുകളിൽ വന്ന് അവർ നമ്മുടെ ഉമ്മമാരുമായിട്ട് സംസാരിക്കും, ഭർത്താക്കന്മാരൊക്കെ. അപ്പൊ അതാണ് നമ്മളെ കേൾക്കുന്നത്. അവരെ ചില സംഭവങ്ങൾ തമാശകളൊക്കെ അവരെ ദീനിയായിട്ടുള്ള അന്തരീക്ഷത്തിലാണെന്നെല്ലാം നമുക്ക് കേട്ടുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീടുകളിൽ വളർത്തിയെടുക്കാതെ നമുക്ക് നമ്മുടെ തലമുറകളെ സംരക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. അവർക്ക് തോന്നണം ഇത് അഹമ്മദിയത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ്, നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഓരോ കാര്യത്തിലും നമ്മുടെ ദീനി ചിട്ടകളിലും അതുപോലെ പെരുമാറ്റ മര്യാദകളിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളിൽ അയൽവാസികളോടുള്ള പെരുമാറ്റം ഇതിനൊക്കെ ലോകത്ത് ഒരിക്കലും നമുക്ക് ഉദാഹരണം കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാതൃകകളാണ് സംശയ നിവാരണ വേദിയിൽ മൌലവി കെ ഖമറുദ്ദീൻ സാഹിബ് നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ എം താജുദ്ദീൻ സാഹിബ് അധ്യക്ഷനായി, കെ ഉണ്ണീൻ സാഹിബ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിവർ പ്രഭാഷണം നടത്തി. ജില്ലാ നാസീം എസ് ഹബീബുല്ലാ സാഹിബ് നന്ദിയും പ്രകാശിപ്പിച്ചു. ജീവിക്കാൻ വേണ്ടി ഇന്ന് നാം അറിയപ്പെടുന്ന റബൂബ എന്ന് പറയുന്ന മരുഭൂമി പോലത്തെ ഒരു പ്രദേശം, ആ പ്രദേശത്ത് വിളവുണ്ടാക്കാൻ വേണ്ടി, ധാന്യം കൊയ്തെടുക്കാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിർത്തി ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലാനു ആ ഗോതമ്പ് കൃഷി ഖിദ്മത്തെ ഹെൽത്തിലൂടെ അല്ലെങ്കിൽ ഒക്കാറയമ്മിലൂടെ ഉണ്ടാക്കാനാണ് നിർദ്ദേശം നൽകിയത്. അന്ന് നമുക്കറിയാം എന്തൊരു പ്രവൃത്തിയിലും മുൻപന്തിയിൽ നിൽക്കേണ്ടതും നിൽക്കുന്നതും അല്ലെങ്കിൽ ആരോഗ്യപരമായ കഴിവുള്ളതും യുവാക്കൾക്കാണ്, അതായത് ഖുദാമുൽ അഹമ്മദിയാണ്. പക്ഷേ സാനി റളിയല്ലാഹു തആലാനു ആ ആഹ്വാനം നൽകിയപ്പോൾ അത് ദിവസങ്ങളോളം അധ്വാനിക്കണം കൂലിയില്ലാതെ ആ സന്ദർഭത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് അൻസാറുല്ലാഹായിരുന്നു. ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് 40 വയസ്സിനപ്പുറത്തുള്ള 45, 50, 55 ഒക്കെ വയസ്സുള്ള അൻസാറുല്ലാഹായിരുന്നു ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുൻപിൽ നിന്നിരുന്നത് എന്നാണ് ചരിത്രം. സി സി വി ന്യൂസ്, ചേലക്കര.